ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം ദേശീയ പുഷ്പമായ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ, വിജയത്തിലകം അറിയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയങ്കരയായ സ്ഥാനാർത്ഥി എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വീകരണ പരിപാടിയാണ് ആരംഭിക്കുന്നത്. ഓരോ ബൂത്തിലുള്ളവരുടെ പേരനുസരിച്ച് വിളിക്കും. അവർ വന്ന് സ്ഥാനാർത്ഥിയെ ഹരാഹരണം ചെയ്യേണ്ടതാണ്. ഈ ശക്തികേന്ദ്രയുടെ ഇൻചാർജായ ശ്രീ അഞ്ജനാമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബൂത്ത് 20 വാസുക രാധാകൃഷ്ണൻ, രഞ്ജിത്ത്, വിഷ്ണു, സുഭാഷ്, പ്രസാദ്, രേഖ, രത്നമ്മ, ദേവി നിരഞ്ജന, ആരുഷേ, ബാബു, തമ്പുരാൻ, സജി. ബൂത്ത് 12 വിളിക്കുന്നത് മോളി വളശ്ശേരി, ശുഭോ, സോമരാജൻ, സതീശൻ, അനന്തോ, ചിന്നു സുമോ, സ്നേഹ. അടുത്തത് ബൂത്ത് 16 റജി, ശ്രീജിത്ത്, വിഷ്ണുകുമാർ, സുജിത്ത്, വിഷ്ണു, അനീഷ്, നാഗരാജ്, ചന്തു. പതിനഞ്ചാം ബൂത്തിന്റെ ഉമേഷ് കുമാർ, ബിജു, അമ്പിളി, ഉണ്ണി കാക്കനാട്, രജനി, ഗീതാ കൃഷ്ണൻ, ശ്വേതാ കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ഗോപകുമാർ, രാജേഷ്, വിനീഷ് കൈമൾ, അനീഷ് കൈമൾ, ബീന, മഞ്ജു, മധു, തങ്കമ്മ സൂര്യോദയം, ശാലിനി, സജി. ബൂത്ത് 14 ലതാ രമേശ്. അജയൻ ഗണപതി ഉണ്ടോ? അജയൻ ഉണ്ടോ? കഴിഞ്ഞ 10-25 വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരും ഇപ്പം ദേശീയതയിലേക്ക് ചേരുന്നതിന് വേണ്ടി ആദരണീയ നമ്മുടെ പാർലമെന്റ് സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രനിൽ നിന്ന് മാലയിട്ടുകൊണ്ട് ദേശീയതയിലേക്ക് കടന്നു വരികയാണ്. ആന്റണി അച്ഛൻ, ആന്റണി അതേപോലെ തന്നെ 13 വാർഡിൽ കഴിഞ്ഞ 40 വർഷമായി CPM പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ആന്റണി അച്ചായ ദേശീയതയിലേക്ക് കടന്നു വരുന്നു. ആരെങ്കിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ശരി.
ആരെങ്കിലും ഇനി സ്വീകരിക്കാനുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ടതാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ശോഭ ചേച്ചി ക്ഷണിച്ചുകൊള്ളു. എരുമേന്ന് ഇവിടുന്ന് ഇറങ്ങുന്നതേ ഉള്ളു, ഒരുമിച്ച് പോകണം. യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ വിനു വടശ്ശേരി, ബി ഡി ജെ എസിന്റെ ബേബിയേട്ടൻ, പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്മാർ, സഹോദരിമാർ, ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം. നമ്മളേറെ വൈകിട്ടാണ് ഈ നിയോജകമണ്ഡലത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നിയോജകമണ്ഡലത്തിന്റെ സ്വീകരണ യോഗം കഴിഞ്ഞത് തന്നെ ഏതാണ്ട് 4 മണിക്കാണ്. 4 മണിക്കാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അത് കഴിഞ്ഞ ഉടൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത് 10 വർഷക്കാലം നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പ്രാവർത്തികമാക്കിയതിനാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ കള്ളപ്പണം തടയണം, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിലൂടെ അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ, അവർക്ക് കിട്ടിയ വിവരങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് സൂചന കൊടുത്തപ്പോ നമ്മുടെ രാജ്യത്ത് ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയിലേക്ക് ഭാരതത്തിന്റെ ഖജനാവ് നാട് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആരാധനായിട്ടുള്ള മോദിജി, അദ്ദേഹത്തിന് ഒരു മനുഷ്യനെ അറിയിക്കാതെ 4 കേന്ദ്രങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ടാണ് ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത്. അന്ന് നോട്ട് നിരോധനം വന്ന രാത്രി ഞാനൊക്കെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് തോമസ് ഐസക്കിന്റെ ഒരു പത്രസമ്മേളനം. തോമസ് ഐസക് നടത്തുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മുഖമാകെ വിവരണമായി, അദ്ദേഹം ആകെ തകർന്ന തരിപ്പണമായിട്ടാണ് പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത്. അതായത് 1000 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഡീമോണിറ്റൈസേഷൻ വന്ന സമയത്ത് വെളുപ്പിക്കാനുണ്ടായിരുന്നു. ആ വ്യത ആകുലതയാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിലൂടെ നമ്മളൊക്കെ കേട്ടത്. അത് കഴിഞ്ഞപ്പോ നമ്മൾ കണ്ടത് റിസർവ് ബാങ്കിന്റെ മുന്നിലേക്ക് കോൺഗ്രസിന്റെ നേതാവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും ലീഗിന്റെ നേതാവും ഒരുമിച്ച് നടന്ന് മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ ഒരു മോണിറ്റൈസേഷൻ ഞങ്ങൾ അനുവദിക്കില്ല, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രഖ്യാപനവും അവരുടെ ഇൻഗുലാബ് സിന്ദാബാദും സമരവും പ്രസംഗവും എല്ലാമായിരുന്നു. ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. നാടിന്റെ സാമ്പത്തിക മേഖലയെ സുതാര്യീകരിക്കുമെന്ന് പറഞ്ഞു, അത് നടത്തി. ഇന്ന് പച്ചക്കറി വാങ്ങാൻ നമ്മൾ പോയാൽ പച്ചക്കറി കിടക്കാരന്റെ കടയ്ക്ക് മുന്നിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ വാങ്ങിയ പച്ചക്കറിയുടെ പൈസ അയാളുടെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുക്കുക, ആ അവസ്ഥയിലേക്ക് നാടെത്തി. അതായത് 130 കോടിയിൽ പോലും വരുന്ന നമ്മുടെ ഭാരതത്തിന് ഇത് സാധിക്കുമോ? ലോകരാജ്യങ്ങൾ പോലും ഞെട്ടി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഭാരതത്തിന് ഇത് ചെയ്യാൻ സാധിക്കുക? പക്ഷെ ചെയ്യാൻ ആരാധനായ നരേന്ദ്രമോദിജിക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ ഗുജറാത്തിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി തന്റെ കയ്യിലുള്ള 1000 രൂപയുടെയും അതുപോലെ തന്നെ നോട്ടുകൾ കൊണ്ട് മാറാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്നത് ഞാനും നിങ്ങളും കണ്ടു. മോദിജിയുടെ അമ്മയ്ക്ക് പ്രത്യേക ഒരു പ്രിവിലേജും ഉണ്ടായില്ല. ഈ നാട്ടിൽ എല്ലാ മനുഷ്യരും എന്നോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോ ആ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോ ഇവിടെ ഡീമോണിറ്റൈസേഷൻ ഉണ്ടായി, ഇവിടെ സാമ്പത്തികമായിട്ടുള്ള നല്ല രീതിയിലുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി, 5 സെന്റ് സ്ഥലം വാങ്ങാൻ പാവപ്പെട്ടവന് സാധിക്കുന്ന അവസ്ഥ വന്നു. എന്താണ് അങ്ങനെ കള്ളപ്പണം തോന്നിയ പോലെ ഒഴുക്കിയിട്ട് നാടും നഗരവും മുഴുവൻ ആരാണെന്നറിയാത്തവർ വാങ്ങിക്കൂട്ടുന്ന സാഹചര്യം ഇന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ നിയോജകമണ്ഡലത്തിലും ഇല്ല. ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാധനായിട്ട് നരേന്ദ്രമോദിജിയാണ്. GST പ്രഖ്യാപിച്ചു.
ജി എസ് ടി കൊണ്ടുവന്നത് ഒരൊട്ട രാജ്യം ഒരൊട്ട നികുതി, അതായിരുന്നു പ്രഖ്യാപനം. ആദ്യം എന്തായിരുന്നു, ജി എസ് ടി വന്നാൽ ആകെ പ്രശ്നമാവും, ചെറുകിട കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാകും, വൻകിട കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാകും. ഒരു ബുദ്ധിമുട്ടുമില്ല, ജി എസ് ടി വന്നു നമ്മുടെ നാട്ടിൽ. എല്ലാവരും ഏകകണ്ഠമായിട്ട് പറയുകയാണ്, ആ ജി എസ് ടി എന്ന് പറയുന്നത് നമ്മുടെ നാടെടുത്ത ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രധാനമന്ത്രി ജനിച്ചു വീഴുന്ന ഒരു പെൺകുട്ടിയെ സുകന്യാ സമൃദ്ധി പദ്ധതിയിൽ ചേർക്കാൻ പറഞ്ഞു. ഞാൻ അവരുടെ മുത്തച്ഛനാണ്, അച്ഛനാണ്, ഞാൻ അവരുടെ കാര്യം നോക്കും. രക്ഷാകർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ നിക്ഷേപിക്കുന്ന പൈസയുണ്ടല്ലോ, ആ പൈസയോടൊപ്പം പ്രധാനമന്ത്രിയുടെ പണം കൂടി നിക്ഷേപിക്കുന്ന സുകന്യാ സമൃദ്ധി പദ്ധതി, അത് പോസ്റ്റ് ഓഫീസിൽ പോയി അംഗമാകാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു. ഇത് കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പ് പോലെ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടുപോയി നിക്ഷേപിച്ച് അത് അദ്ദേഹത്തിന് അസുഖം വന്ന ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ രൂപ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു ചെല്ലുമ്പോൾ മാറി നിൽക്കണോ എന്ന് പറഞ്ഞ് കരിമന്നൂർ സഹകരണ സംഘത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും നെഞ്ചിൽ തള്ളി പുറത്താക്കിയതുപോലെയല്ല സുകന്യാ സമൃദ്ധി പദ്ധതി പോസ്റ്റ് ഓഫീസ് വഴി വന്നു. ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടാതെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നോക്കുകയാണ്. അമ്മമാർക്കുള്ള മാതൃവന്ദന പദ്ധതി, പെൺകുട്ടികൾ അവർ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇന്ദ്രധനുഷ് പദ്ധതി, 300-ൽ ഒരാൾക്ക് ഒരു വീട്ടിൽ അസുഖം വന്നാൽ അത് അസുഖം വരാതിരിക്കട്ടെ, പക്ഷേ വലിയ രോഗം വന്നു കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാകണം. 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആ കുടുംബത്തിന് കിട്ടും. ആലപ്പുഴയിൽ 22 ആശുപത്രികളെ അതിന്റെ തത്തുല്യമാക്കി ഉയർത്തുകയും എംപാനൽ ചെയ്യുകയും ആ 22 ആശുപത്രികളും ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി നമുക്ക് ജനങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കുന്ന ആശുപത്രികളാക്കി മാറ്റി. ഇന്ന് നമ്മുടെ റോഡിൽ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്, കെ സി വേണുഗോപാലും ആരിഫും. എന്താണ് ബോർഡ്? ആലപ്പുഴയിൽ ഞങ്ങൾ ബൈപ്പാസ് കൊണ്ടുവന്നു, ആലപ്പുഴയിൽ ഞങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി ഉയർത്തി. ഈ രണ്ടിന്റെ പേരിലുമാണ് ആലപ്പുഴയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അധികാരി ശ്രീമാൻ നരേന്ദ്രമോദിയാണ്, അദ്ദേഹത്തിന്റെ ഭരണകൂടമാണ് നമ്മളാണ്. 2,260 കോടി രൂപയുടെ പദ്ധതി ആലപ്പുഴയ്ക്ക് കിട്ടിയാൽ എന്തുകൊണ്ട് ഇവിടെ കോൺഗ്രസിന്റെ RSS മന്ത്രിമാർ കേന്ദ്രം ഭരിച്ചപ്പോ കിട്ടിയില്ല ആലപ്പുഴയ്ക്ക് ബൈപ്പാസ്, കൊല്ലത്തേക്ക് ബൈപ്പാസ് കിട്ടിയില്ല? നിങ്ങൾ 6 പേർ പോയിട്ടും നടപ്പിലാക്കാൻ സാധിക്കാത്തതാണ്. ആരാധനായിട്ടുള്ള നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹൈവേ വികസനം കൊണ്ടുവന്നു. അവരെന്താ പറഞ്ഞതെന്നറിയോ? കടലോരത്ത് നിന്ന് 10 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറയുന്ന പിണറായി വിജയന്റെ പദ്ധതിയല്ലിത്. ഈ പദ്ധതി എന്ന് പറയുന്നത് ഒരു വീട്ടുമുറ്റത്ത് ഒരു പപ്പായ ചെടി ഉണ്ടെങ്കിൽ ആ പപ്പായ ചെടിക്ക് പോലും പണം കണക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം അവന്റെ ഭൂമി ഏറ്റെടുക്കാനെന്നാണ് പാവപ്പെട്ടവന്റെ ചായ കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള നരേന്ദ്രമോദിയും ഗവൺമെന്റും തീരുമാനമെടുത്തത്. ആ പണം എണ്ണി വാങ്ങിയിട്ടാണ് പാവപ്പെട്ടവൻ അവന്റെ സ്ഥലം അത് സർക്കാരിന് വിട്ടുകൊടുത്തുകൊണ്ട് വലിയ വികസനം വരുന്നത്. ആലപ്പുഴക്കാർക്ക് മാത്രം കിട്ടിയതല്ല, എല്ലായിടത്തും ലോഡ് വന്നു. ആലപ്പുഴക്കാർക്ക് മാത്രം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വേണുഗോപാൽ പറയാണ് ഇത് എന്റെ പദ്ധതിയാണ്, അങ്ങനെയാണെങ്കിൽ വേണുഗോപാല മന്ത്രിയായിരിക്കുമ്പോൾ കൊടുക്കണ്ടേ? ഈ റോഡ് കൊടുത്തില്ലല്ലോ. ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി ഉയർത്തി. ആര്? നദ്ദാജി നമ്മുടെ ഇപ്പോഴത്തെ ഓൾ ഇന്ത്യ പ്രസിഡന്റാണ്. ആരായിരുന്നു? ആരോഗ്യവകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. ദീർഘമായിട്ട് സംസാരിക്കാൻ എനിക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത് ഞങ്ങൾ പോയാൽ ഇനിയും വികസനം. നിങ്ങൾ പോയതല്ലേ? അവരെത്ര കൊല്ലം പോയി? ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഒരു MLA ഉണ്ട്, ദലീമ. ഈ MLA മണ്ഡലം, ആ മണ്ഡലത്തിലെ പഞ്ചായത്ത് ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ബ്ലോക്ക് അവര്, ജില്ലാ പഞ്ചായത്ത് അവര് ഭരിക്കുന്നു. ദലീപ് MLA, MP ആരിഫ് ആയിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. എന്നാ പിന്നെ ആ നിയോജക മണ്ഡലത്തില് എല്ലാവർക്കും കുടിവെള്ളം കൊടുത്ത്, എല്ലാവർക്കും വീട് കൊടുത്ത് അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ മാതൃക MLA ആയിട്ട് മാറേണ്ടതായിരുന്നില്ലേ? എന്താ കൊടുക്കാൻ പറ്റാത്തതും? നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഒരു പ്രദേശത്തെ പോലും, ഒരു പഞ്ചായത്തിനെ പോലും വികസിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്രയോ കാലമായി ഇവിടെ കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും മാറി മാറി ഭരിച്ച് ഈ സമൂഹത്തെ മുച്ചൂട് മുടിക്കുമ്പോ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും 3 മാസത്തിലൊരിക്കൽ എനിക്ക് ഡൽഹിയിൽ പോകണം. അഖിലേന്ത്യാ തലത്തിലുള്ള പല പ്രവർത്തനങ്ങളും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന, ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യം സിദ്ധിച്ച, പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് ഒരു പാവപ്പെട്ട കൂലി തൊഴിലാളിയുടെ മകളാണ് ഞാൻ. അങ്ങനെ എനിക്ക് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ എനിക്ക് അഖിലേന്ത്യാ തലത്തിൽ ഒരു പൊസിഷൻ തരാൻ കിട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കാത്ത ഒരാൾക്ക് ഏതറ്റം വരെയും ഈ പ്രസ്ഥാനത്തിൽ പോകാൻ സാധിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ ശോഭ. ഞാൻ പറയട്ടെ, ST വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന ദ്രൗപദി മുർമുജി ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കി അവരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പാർട്ടിയുടെ ക്വാളിറ്റിയാണ്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റിയാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങൾ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും വീടുകളിൽ പോകണം.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെ അനുഭവമുള്ളവരുടെ വീട്ടിൽ പോയാൽ മതി. ഇത്തവണ അതല്ല, അവർ നെഞ്ചിനകത്ത് വേദനയോടുകൂടി കാത്തിരിക്കുകയാണ്. അവർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കയർ തൊഴിലാളികളെ രക്ഷിക്കണം, മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കണം, ഇവിടുത്തെ കുട്ടികൾക്ക് നല്ല കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാനുണ്ടാകണം. അവർക്ക് മോദിജിയുമായി ആലപ്പുഴയുടെ വികാരത്തെ വിചാരത്തെ ചർച്ച ചെയ്യാൻ ആവശ്യമായ ഒരാൾ പോകണം. അവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞ് അവരോട് പറയണം, ഞങ്ങളുടെ ശോഭ പോയാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് ഇത്തവണ കോൺഗ്രസുകാരുടെയും മാർക്സിസ്റ്റുകാരുടെയും വോട്ട് ചോദിച്ചു വാങ്ങണം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ഒരു സഹോദരൻ കൈപിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്തവണ എന്റെ വോട്ട് അല്ലെ വിജയണ്ണൻ കേട്ടതാണ്, എന്റെ വോട്ട് ഇത്തവണ ധൈര്യമായിട്ട് പോവാനാണ് പറയുന്നത്. അങ്ങനെ വഴിയരികിൽ അച്ഛന്മാർ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? നമ്മുടെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയോട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ ഗ്യാരണ്ടി പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. 3 വർഷം ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തെ 5 വർഷം കൊണ്ട് ഇത്രയും സുരഭിതമാക്കാൻ നമ്മുടെ ആരാധനായ മോദിജിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു ആലപ്പുഴയെ, 2 പാർലമെന്റ് മണ്ഡലത്തെയും ഞാൻ നോക്കും, ഈ ആലപ്പുഴ ജില്ലയെ നമുക്ക് പുരോഗമനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ, നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, മോദിജിയെ കാണാൻ ഒരവസരം നൽകാൻ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. ആ താമരയിൽ കൈവച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾ അനുഗ്രഹം നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ പ്രവർത്തകർ ഇത്രയും നേരം കാത്തിരുന്നതിന് ഞാൻ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട്, 10 മണിക്ക് നമ്മുടെ മൈക്കിന്റെ സമയം കഴിയും, അത് കഴിഞ്ഞാൽ 12:30 ഇന്നലെ അവസാന പൊതുയോഗ സ്ഥലത്ത് നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയത്. എല്ലാ പ്രവർത്തകരുടെ അരികിലേക്കും ഞാൻ വരും. പൊതുയോഗം കേൾക്കാനായിട്ട് എന്നോട് വഴക്കിടുന്ന ആളുകളുണ്ട്. ഞങ്ങള് 2-3 ആളുകൾ പിണക്കക്കാരായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ കൈപിടിച്ച് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിയും, ജയിച്ചിട്ട് MP ആയിട്ട് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരാം. വന്ന് അരമണിക്കൂറോ പ്രസംഗം ഞാൻ നടത്തി തരാം, കാരണം എനിക്ക് ആരുമില്ല. ആരുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരാൾ ശാസ്ത്രജ്ഞനാണ്, ഒരാൾ ഒരു വലിയ അക്കാദമിയിൽ പ്ലേസ്മെന്റിലൂടെ ജോലി നേടിയിട്ട് ഇന്ന് ജീവിക്കുകയാണ്. അപ്പൊ അവര് 2 സ്ഥലങ്ങളിലാണ് ഉള്ളത്, ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ ബാംഗ്ലൂരിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് ആലപ്പുഴയിൽ എനിക്ക് നിങ്ങളാണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരുമിച്ച് എത്ര സമയവും നിങ്ങളെ എനിക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് എന്നെയും കാണാൻ സാധിക്കും. അതിന് എന്നോട് ആരും തന്നെ ഇത്ര സമയം പറഞ്ഞില്ല, ഇന്ന സ്ഥലത്ത് സ്വീകരിച്ചില്ല, ഇതൊന്നും പറയണ്ട. കാരണം എന്താണ്? നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ വലിയ ഇത് നമുക്ക് വലിയൊരു കാര്യമാണ്. നമ്മുടെ മോദിജിക്ക് നമ്മളൊരു സമ്മാനം നൽകും. അതിന് ഇവിടെ നിന്ന് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ സഹോദരന്മാർ ജയിച്ചു പോകും ഡൽഹിയിലേക്ക്, ആ പോകുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് ഒരു കുഞ്ഞിത്താമര ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ച് നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്, അതിന് കഠിനമായിട്ടുള്ള വ്രതം ഇനിയുള്ള ദിവസങ്ങളിൽ എന്റെ സഹപ്രവർത്തകർ എടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ വീടുകളിലും പ്രകടന പത്രിക എത്തിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എനിക്കിവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി, നമസ്കാരം, വന്ദേ മാതരം.